സാധാരണഗതിയിൽ ഒരു രാജ്യത്തെ ഭരണം നടത്തുന്ന ആളുകൾക്കെതിരെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്താകട്ടെ ഭരണം നടത്തുന്ന ആളുകൾക്കെതിരെ പൊതുവിലുള്ള പ്രതിഷേധങ്ങൾ സ്വാഭാവികമാണ്. ഭരിക്കുന്നവർക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉണ്ടാവുക. എന്നാൽ അത് 99% ആരോഗ്യപരമായ കാര്യങ്ങളിലായിരിക്കും. കാരണം അത് വിമർശിക്കുന്നത് ശരിക്കും എന്തിനാണ്? ഇവരിലെ കുഴപ്പങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് ശരിയായ രീതിയിലുള്ള ഭരണം കിട്ടുന്നതിന് അല്ലെങ്കിൽ ആ ഭരണം അനുഭവിക്കുന്നതിന് അതിൽ നിന്നുള്ള കാര്യങ്ങൾ നടപ്പിലാകുന്നതിനും വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ആരോഗ്യപരമായ വിമർശനങ്ങൾ നടക്കുന്നത്. എന്നാൽ ഹരിയാനയിൽ സംഭവിക്കുന്നത് മറിച്ചാണ്. BJP നരേന്ദ്രമോദിക്കും വോട്ടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവിടുത്തെ ഒരു വലിയ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജാട്ട് സമുദായം നേരത്തെ തന്നെ നരേന്ദ്രമോദിക്കും BJP വോട്ട് നൽകില്ല എന്ന് വളരെ അധികം കൃത്യമായി പ്രഖ്യാപിക്കുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തികൾ നടത്തുകയും അതിന് ഓപ്പോസിറ്റായ വർക്കുകൾ നടത്തുകയും എല്ലാം ചെയ്തിരുന്നു. ഇപ്പോൾ 5-ാം ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളെല്ലാം പുരോഗമിച്ച് ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നതാണ്, ജാട്ട് സമുദായത്തിന് തന്നെ പുറമേ രാജസ്ഥാനിലൊക്കെ വലിയ തോതിൽ സ്വാധീനമുള്ള രജപുത്ര സംവിധാനവും രജപുത്ര സമുദായവും കൃത്യമായിട്ട് BJPക്കും നരേന്ദ്രമോദിക്കും വോട്ട് നൽകില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്, അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രജപുത്ര സമൂഹത്തിന് വലിയ തോതിലുള്ള അല്ല സമുദായത്തിന് വലിയ തോതിൽ സ്വാധീനമുള്ള മേഖലകളാണ് ഈ പറയുന്ന രാജസ്ഥാനാകട്ടെ ഹരിയാനയാകുള്ള പ്രദേശങ്ങൾ. രജപുത്ര എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, തലപ്പാവൊക്കെ കെട്ടി ഒട്ടകത്തിൻ്റെ പുറത്ത് യാത്ര ചെയ്യുന്ന രജപുത്ര വിഭാഗം, അതല്ലെങ്കിൽ പഴയ രാജ വംശത്തിൻ്റെ പാരമ്പര്യത്തിൽപ്പെട്ട ആളുകളാണ് ഈ രജപുത്രർ എന്ന് പറയുന്നത്. വളരെ ആഢ്യരായ ആളുകളാണ് ഇവർ. പൊതുവിൽ ആദ്യഘട്ടത്തിലെല്ലാം BJPക്ക് അനുകൂലമായ സ്റ്റാൻഡ് സ്വീകരിച്ചിരുന്നവരാണ്. എന്നാൽ BJPയുടെ ഭരണം മുന്നോട്ട് പോകുന്തോറും അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് മാറി ഇവർ വലിയ തോതിലുള്ള വർഗീയതയും മറ്റു കാര്യങ്ങളും പ്രചരിപ്പിക്കുകയും നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാട്ട് സമുദായത്തിന് പുറമെ ഈ ഇപ്പോൾ രജപുത്ര സമുദായവും ഇത്തരത്തിൽ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് രജപുത്ര സമുദായം ഏറ്റവും കൂടുതൽ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഭിവാനി മണ്ഡലത്തിൽ ഒത്തുകൂടിയ രജപുത്ര ക്ഷേത്രീയ സമുദായങ്ങൾ മോദിക്ക് വോട്ട് നൽകില്ലെന്ന് പരസ്യമായി പ്രതിജ്ഞയെടുത്തു. കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്നും ബ്രാഹ്മണ സമൂഹം അറിയിച്ചു. അതാണ് നമ്മളുണ്ട്, ഭിവാനി മണ്ഡലത്തിൽ ഇവർ രണ്ട് കൂട്ടരും കൂടി ക്ഷത്രിയ വിഭാഗവും രജപുത്ര വിഭാഗവും കൂടി ചേർന്ന് ഇവർ യോദ്ധാക്കളുടെ ഫാമിലിയാണ്, യോദ്ധാക്കളടങ്ങുന്ന ഒരു സമൂഹമാണ് ഇവർ ഈ പറയുന്നവർ. അതിൻ്റെ ബ്രാഹ്മണ സമൂഹം ഇത്തരത്തിലൊരു പ്രതിജ്ഞ എടുക്കണമെങ്കിൽ, അതായത് ബ്രാഹ്മണനെ മാത്രം പുരോഗതിയിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിച്ചോ അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് BJPക്കാരും മോഡിയോ എല്ലാം, അവരെ ഇവർ തന്നെ കൈയൊഴിയുന്നുവെങ്കിൽ എത്രത്തോളം വലിയ പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവരെല്ലാം ഒപ്പമുണ്ടെന്നായിരുന്നു ഇവരുടെ പ്രചാരണമെങ്കിൽ ഇപ്പോൾ അവരാരും ഒപ്പമില്ലെന്ന് പരസ്യമായി പറയുക മാത്രമല്ല, അവർ പ്രതിജ്ഞയെടുക്കുകയും കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അഥവാ കേരളത്തിലുള്ള ജനങ്ങൾ മാത്രമല്ല വലിയ തോതിലുള്ള സമൂഹം ഇപ്പോൾ BJPക്കും നരേന്ദ്രമോദിക്കും എതിരായി മാറിയിരിക്കുകയാണ്. ഹരിയാനയിൽ ഭിവാനി മണ്ഡലത്തിൽ ഒത്തുകൂടിയ രജപുത്ര സമുദായം നരേന്ദ്രമോദിക്കും BJPക്ക് വോട്ടിൽ നിന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. ഓഡിറ്റോറിയത്തിൽ ഒത്തുകൂടിയ ക്ഷത്രിയർ മുഷ്ടി ചുരുട്ടിയ കൈകൾ ഉയർത്തി മോദിക്കെതിരെ പ്രതിജ്ഞയെടുത്തു. ഇതോടെ ക്ഷത്രിയ വോട്ടുകൾ ചോരാതിരിക്കാനുള്ള BJPയുടെ ഹരിയാനയിലെ ശ്രമവും പരാജയമായി. നേരത്തെ ഗുജറാത്തിലും പടിഞ്ഞാറൻ UPയിലും രാജസ്ഥാനിലും ഇതേ നിലപാട് തന്നെയായിരുന്നു രജപുത്ര സമുദായം സ്വീകരിച്ചത്. ബ്രാഹ്മണ സമൂഹത്തിനെതിരായി ഗുജറാത്തിൽ BJP നേതാക്കൾ നടത്തിയ മോശം പരാമർശങ്ങളാണ് ദേശീയ തലം മുതൽ പ്രതിഷേധത്തിന് കാരണമായത്. നിലവിൽ BJPക്കും നരേന്ദ്രമോദിക്കും എതിരെ കർഷകരോഷം ഏറ്റവും കൂടുതൽ ഉയരുന്ന സംസ്ഥാനമാണ് ഹരിയാന. അതായത് വടക്കേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കർഷകരുള്ള നാട് എന്ന് പറയുന്നത് UP, പഞ്ചാബ്, ഹരിയാന പോലുള്ള പ്രദേശങ്ങളാണ് ഏറ്റവും കൂടുതൽ കർഷകരുള്ള സ്ഥലം. അവിടെയാണ് ഏറ്റവും കൂടുതൽ കൃഷിഭൂമിയുള്ള സ്ഥലം. ഇവിടെ നിന്നുള്ളവരെല്ലാം വലിയ തോതിൽ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കർഷക പ്രക്ഷോഭത്തിൽ വലിയ തോതിൽ പങ്കുവഹിച്ചവരാണ്, ഇപ്പോഴും പങ്കുവഹിക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള സാമ്പത്തിക പിൻബലവും ശാരീരിക പിൻബലവും കൊടുക്കുന്നവരുമാണ് ഇവർ. ഇതിനകത്ത് കൃത്യമായ അംഗസംഖ്യയിൽ എണ്ണത്തിന് ആളുകൾ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇവർ വലിയ തോതിൽ മറ്റ് സ്ഥലങ്ങളിൽ നടത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെയും വോട്ട് നൽകേണ്ടതില്ല എന്നുള്ള കൃത്യമായ നിലപാടിലേക്ക് ഇവരിപ്പോൾ എത്തിയിരിക്കുന്നത്. കർഷക ഗ്രാമങ്ങളിൽ BJPയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിച്ചെത്താൻ പോലും കഴിയാത്ത വിധം പലയിടത്തും വിലക്കുണ്ട്. കർഷകരിൽ ഭൂരിഭാഗക്കാരായ ജാട്ട് സമുദായം ഇത്തവണ BJPയെ പൂർണ്ണമായും കൈവിട്ടു. അതായത് വലിയ തോതിൽ, അതായത് ഒരു BJPക്കാരന് ആ പ്രദേശത്തേക്ക് കടന്ന് വോട്ട് ചോദിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ വെറുങ്ങയോടെ തിരിച്ചു പോരേണ്ടി വരില്ല, കാരണം അവർ നന്നായി കൈകാര്യം ചെയ്യുമെന്നുള്ള പേടി ഇവർക്കുണ്ട്. കാരണം ഇവർ കാണിച്ചു കൂട്ടിയിരിക്കുന്ന അത്തരത്തിലാണ്, അല്ലാതെ വെറുതെ ഒരു നാട്ടിലേക്ക് കടന്നു നിന്ന് അവർ പ്രശ്നം ഉണ്ടാക്കുന്നതല്ല. ഇവർ കാണിക്കുന്ന പ്രശ്നങ്ങൾക്ക് കൃത്യമായ തിരിച്ചടികൾ ഇപ്പോൾ ഇതാ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ലൈവായി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമുക്ക് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. രജപുത്ര സമുദായവും ജാട്ട് സമുദായവും എല്ലാം വലിയ തോതിൽ പിന്തുണ പിൻവലിച്ചാൽ അവിടെ വലിയ തോതിൽ ക്ഷീണമാണ് BJPക്ക് ഉണ്ടാക്കാൻ പോകുന്നത്.
ഗുസ്തി താരങ്ങളുടെ സമരവും അഗ്നിപഥും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന സംസ്ഥാനത്ത് ബി ജെ പി ഏറെ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. 2019 പത്തിൽ പത്ത് നേടി സമ്പൂർണ്ണ ജയം നേടിയ ബി ജെ പിക്ക് സംസ്ഥാന ഭരണം പോലും തുലാസിലാണ്. ജാട്ടേതര വോട്ടുകൾ ഏകോപിപ്പിക്കാനുള്ള ശ്രമത്തിനിടെയാണ് ബ്രാഹ്മണ സമൂഹവും ബി ജെ പിയെ കൈവിടുന്നത്. കോൺഗ്രസും ആം ആദ്മിയും കൈകോർത്ത് മത്സരിക്കുന്ന ഹരിയാനയിൽ ഇത്തവണ വലിയ തിരിച്ചുവരവാണ് ഇന്ത്യ സഖ്യം നേടാൻ പോകുന്നത്. അഥവാ ഇവർ വലിയ തോതിൽ, കാരണം ഇവരുടെ ചില നേതാക്കന്മാർക്ക് ഓരോ അധികാരങ്ങൾ കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ വലിയ ഭീകരമാണ്. കാരണം വോട്ട് ചെയ്തവരെ പോലും തെറിവിളിക്കുന്ന സംവിധാനമാണ്, അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുന്ന സംവിധാനമാണ് ഇവർ സ്വീകരിച്ചു വരുന്നത്. ഞങ്ങൾക്ക് എന്തുമാകാമെന്നുള്ള ആ ധാർഷ്ട്യമാണ് ചെയ്തു വരുന്നത്. പഴയ ഭരണകാലത്തെ അതേ പ്രതീകങ്ങളായിട്ടാണ് നമ്മൾ പല ബി ജെ പി നേതാക്കന്മാരെയും നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ പോലും നമ്മൾ നോക്കും, ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്ന പല താര നേതാക്കന്മാരും പല താരപുത്രന്മാരും ഇവർ നടത്തിയിരിക്കുന്ന പ്രസ്താവന എത്ര വലുതാണ്, ജനങ്ങളെ പ്രജകൾ എന്ന് വിളിക്കുന്ന അവസ്ഥ. എന്താ രാജഭരണകാലത്തെ പോലെ തൻ്റെ അടിമകളാണെന്നുള്ള ഒരു ഭാവം, ഇത്തരത്തിലുള്ള ഒരു പ്രചാരണങ്ങൾ, ധാർഷ്ട്യം, ഇതെല്ലാം നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടതാണ്, തൃശ്ശൂരിൽ കണ്ടതാണ്, കൊല്ലത്ത് കണ്ടതാണ്, പല മേഖലയിലും ഇത്തരത്തിലാണ് നമ്മൾ ഇത് കണ്ടുവരുന്നത്. ഇവർക്ക് അധികാരം കിട്ടിയില്ലെങ്കിൽ ഇവരുടെ മൈൻഡിലുള്ള കാര്യങ്ങൾ മാറിപ്പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അതായത് ഇന്ത്യ ഒരു ഹിന്ദുത്വ രാജ്യമാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം മാത്രമാണ് ഇവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത, അഥവാ ഈ പഞ്ചാബ് പോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ, ഹരിയാന പോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വലിയ തോതിലായിരുന്നു ഇന്ത്യൻ മിലിറ്ററിയിലേക്ക്, ഇന്ത്യൻ ആർമിയിലേക്ക്, അല്ലെങ്കിൽ ഇന്ത്യയുടെ സേനയിലേക്ക് വലിയ തോതിൽ ഉദ്യോഗാർത്ഥികൾ എത്തിയിരുന്നു. എന്നാൽ ഈ അഗ്നിപഥ് പോലുള്ള പുതിയ പുതിയ സംവിധാനങ്ങൾ സ്വീകരിച്ചതോടുകൂടി ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം ഇവർക്കിടയിലുണ്ട്. ആ പ്രതിഷേധവും ഇപ്പോഴുള്ള കർഷക പ്രക്ഷോഭവും അടക്കമുള്ള കാര്യങ്ങൾ വലിയ തോതിലായതോടുകൂടി പ്രക്ഷോഭങ്ങൾ കൂടുതൽ കൊടുമ്പിരി കൊള്ളുകയാണ്. ഇവർ പരസ്യമായ നിലപാടുകളിലേക്കും പ്രസ്താവനകളിലേക്കും അതോടൊപ്പം തന്നെ പ്രതിജ്ഞകളിലേക്കും വലിയ വലിയ യോഗങ്ങളിലേക്കും എത്തിയിരിക്കുന്നു. ഇത് ഇന്ത്യ സഖ്യത്തിന് വലിയ തോതിൽ ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല എന്നാണ് വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള രാഷ്ട്രീയ നിരീക്ഷകർ നമ്മൾക്ക് നൽകുന്ന വിവരം.